എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 2 കപ്പ് മൈദയുടെ അളവാണ് പറയുന്നത്. 2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 3/4 കപ്പ് ഇളം ചൂടുള്ള പാല്, 1 കോഴിമുട്ട, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഈസ്റ്റും ഉപയോഗിക്കാവുന്നതാണ്. ഏത് ഈസ്റ്റ് എടുക്കുകയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോഴാണ് മാവ് പെട്ടെന്നിനെ പൊങ്ങി വരത്തുള്ളൂ, അതുപോലെ തന്നെ ഡോണറ്റ് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 3 ടീസ്പൂൺ പഞ്ചസാര, 1 പിഞ്ച് ഉപ്പ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദക്കകത്തേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കരുത്, തണുപ്പൊന്ന് മാറിയതിനു ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിതിലേക്ക് ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പുട്ടിൻ്റെ മാവൊക്കെ കുഴക്കുന്നില്ലേ, അതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. എല്ലാം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് കുറേശ്ശെ ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇളം ചൂടുള്ള പാല് തന്നെ എടുക്കണേ. കയ്യിലൊക്കെ കൊള്ളാൻ പറ്റുന്ന ചൂടുള്ള പാൽ എടുത്താൽ മതി, ഒരുപാട് ചൂട് വേണ്ട. ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, കയ്യിലൊക്കെ ഒന്ന് ഒരു ഒട്ടുന്ന പരുവത്തിലാണുള്ളത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. എനിക്കിപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽ ബാക്കി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1.5 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. ഓരോരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഈ ടൈമിൽ മാറ്റം വരാം കേട്ടോ. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ തന്നെ കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും. ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട്, ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്, മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കയ്യിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് തടവി കൊടുക്കാം, തൂക്കിക്കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്നില്ല, അതുപോലെ നന്നായിട്ട് ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു സൈസിൽ മതി. നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ബോർഡിൽ വെച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാൻ ഇതുപോലത്തെ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്, അത് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നടുവശം. അപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടും. നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിപ്പമുള്ള നോസിൽ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്താൽ മതി. ഞാൻ ബാക്കിയുള്ള കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ചും ഒരു ഡോണറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ചെറുത് കാണുന്നത്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ചീനച്ചട്ടിക്കകത്ത് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഡോണറ്റ് ഇട്ട് കൊടുക്കാം. 2-3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം വശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾവശം വെന്തും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്, അത് കോരി മാറ്റാം. കോരി മാറ്റുന്ന സമയത്ത് കുറച്ച് തീ കൂട്ടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണയൊക്കെ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ്, ഞാനിപ്പോൾ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്തെടുത്താണേ. ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിയിൽ കുറച്ച് ചായപാത്രത്തിനകത്ത് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു വന്നതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുവാണ്. അപ്പം പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. ഇനി ആ ചോക്ലേറ്റ് ചൂടാറാനായിട്ട് വെക്കാം. ഡോണറ്റും ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം 2 ചൂടാറിയിട്ടുണ്ട്. ഇനി ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ചോക്ലേറ്റ് വെച്ച് മാത്രമാണ് കവർ ചെയ്തെടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്.
അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.